ഹായ് ഹലോ എവരി വൺ മാഷം ടീച്ചറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എൽ പി യു പി സ്കൂൾ ടീച്ചേഴ്സ് മലയാളം മീഡിയം എന്ന പോസ്റ്റിലേക്കുള്ള ഒരു ഡീറ്റെയിൽഡ് സിലബസുമായിട്ടാണ് കേട്ടോ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ പരീക്ഷകൾക്കുള്ള നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എൻ സി എ ഒരു ന്യൂ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് യു പി ടീച്ചേഴ്സ് മലയാള മീഡിയത്തിലോട്ടുള്ള ഒരു പോസ്റ്റിനാണ് ഇപ്പം എൻ സി എ വിളിച്ചിട്ടുള്ളത് അപ്പം അതിനെ അപ്ലൈ ചെയ്യാൻ അർഹതയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ അപ്ലൈ ചെയ്യുക വരുന്ന നവംബർ രണ്ട് വരെയാണ് അതിനുള്ള ഒരു അവസരമുള്ളത് പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും ഒരുപാട് സംശയത്തിൽ നിൽക്കുകയാണ് അതായത് എങ്ങനെയായിരിക്കും സിലബസ് അല്ലെങ്കിൽ പുതിയ മാറിയ പാറ്റേൺ ഏത് രീതിയിലാണ് ഏത് രീതിയിലാണ് എക്സാമുകൾ വരുക എങ്ങനെയാണ് നമ്മൾ അതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ ഒരുപാട് സംശയത്തിൽ അകപ്പെട്ടിട്ട് യാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മാത്തമാറ്റിക്സിലെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേയിട്ട് നിങ്ങൾക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി പറയുകയാണ് നമ്മൾ എൽ പി എസ് എ യു പി എസ് എ ക്ലാസുകൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് അപ്പം ആ ഒരു ക്ലാസ്സുകൾ കിട്ടാൻ താല്പര്യമുള്ളവർ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് വഴി എത്രയും പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക നമുക്ക് വേഗം തന്നെ എൽ പി എസ് എ യു പി എസ് എ പോലുള്ള പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം ഏകദേശം ഒരു പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഗണിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏതെല്ലാം ഏരിയയാണ് നമ്മൾ ആ ഒരു എക്സാമിന് മുന്നേട്ട് കവർ ചെയ്യേണ്ടത് നോക്കാം അന്നേരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഭിന്ന സംഖ്യകളാണ് ഭിന്ന സംഖ്യകൾ അതിൻ്റെ സങ്കലനം വിവകലനം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഈ കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം നമുക്കതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം പിന്നെ നമ്മൾ പോകുന്നത് ദശാംശ സംഖ്യകളാണ് കേട്ടോ രണ്ടാമതായി വരുന്നതാണ് ദശാംശ സംഖ്യകൾ പിന്നെ വർഗവും വർഗമൂലവും അതുപോലെ തന്നെ ശരാക്ഷരി നമ്മൾ ഈ ഒരു ഓരോ ടോപ്പിക്കിനും പ്രത്യേകം പ്രത്യേകം ക്ലാസ്സുകൾ നമ്മൾ തരും കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഒന്നിച്ച് തന്നെ എന്ത് ചെയ്യാൻ ഈ ഒരു പരീക്ഷയെ നേരിടാം ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് പാറ്റേണുകൾ അല്ലെങ്കിൽ മാനസിക ശേഷി അല്ലെങ്കിൽ സംഖ്യാശ്രേണികൾ പിന്നെ നമുക്ക് വരുന്നത് അനുപാതം അംശബന്ധം ദെൻ ശതമാനം സമയവും ജോലിയും പിന്നെ വരുന്നത് ദൂരവും സമയവും അതായത് ദൂരവും സമയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ക്ലോക്ക് കോണുകൾ പലിശ കൂട്ടുപലിശ ജാമിതി അല്ലെങ്കിൽ ഘനരൂപങ്ങൾ ചെറു പൊതു ഗുണിതവും വൻ പൊതു ഘടകവും ലാഭം അല്ലെങ്കിൽ നഷ്ടം മെട്രിക് അളവുകൾ സർവ്വസമവാക്യങ്ങൾ അല്ലെങ്കിൽ ബീജഗണിതം അപ്പം ഇത്രയും നമ്മുടെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് അപ്പം ഈ സിലബസ് വയസ്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ പോർഷൻസ് കവർ ചെയ്ത് കവർ ചെയ്ത് പോകണം അല്ലാത്തത് നമ്മൾ ഒരുപാട് പഠിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് എന്ന രീതിയിൽ തന്നെ വേണം പഠിച്ച് മുന്നേറാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് എൽ പി എസ് യു പി എസ് എ പോലുള്ള പരീക്ഷകൾ നേടാനായിട്ട് കഴിയുള്ളൂ പിന്നെ നിങ്ങൾ ഒട്ടും തന്നെ മറക്കേണ്ട നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൽ പി എസ് എ യു പി എസ് എ ക്ലാസ്സുകൾ ആവശ്യമാണെന്ന് തോന്നണെങ്കിൽ ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ബാക്കി സിലബസ് സ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ വീഡിയോസ് ഒക്കെ നേരത്തെ തന്നെ ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ